ഹായ്, അസ്സലാമു അലൈക്കും. മലബാർ സ്പെഷ്യലായിട്ടായ കല്ലുമ്മക്കായ നിറച്ചത് അല്ലെങ്കിൽ കടുക്ക നിറച്ചതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള സമയം എന്ന് പറയുന്നത് കല്ലുമ്മക്കായൻ്റെ സീസണാണ്. കൂടാതെ ഈ ഒരു സമയത്ത് കിട്ടുന്ന കല്ലുമ്മക്കായ ഭയങ്കര ടേസ്റ്റ് ഉള്ളതുമായിരിക്കും കേട്ടോ. ഒരു ലൈറ്റ് ഓറഞ്ച് കളറിലൊക്കെ കിട്ടുന്ന, അതായത് മഞ്ഞ സമയത്ത് ആ സമയത്ത് കിട്ടുന്ന കല്ലുമ്മക്കായ നല്ല ടേസ്റ്റിയാണ്. ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളൊരു മീഡിയം സൈസിലുള്ളതാണ്. അതാണ് നമുക്ക് നിറയ്ക്കാനൊക്കെ ഏറ്റവും നല്ല പാകമായിട്ടുള്ളത്. നമുക്ക് ആദ്യം അതിൻ്റെ ഫില്ലിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങൾ റെഡിയാക്കിയെടുക്കുക. അതിനായിട്ടൊരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. എരിവിനാവശ്യമുള്ള പച്ചമുളകും ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി, ചെറിയ ഉള്ളിയോ പകരം സവാള അത് വേണേലും ചേർക്കുക. അത് ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പും ചേർത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ പെരിഞ്ജീരകം, അതായത് വലിയ ജീരകവും ചേർത്ത് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ്, അതായത് നമുക്കിതൊരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ചൊരു തരുതരുപ്പായിട്ട് അങ്ങനെ ഒന്ന് അരച്ചെടുക്കാനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കും. ഇതാ, അപ്പോൾ ഞാനിത് രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തു വെച്ചിട്ടുള്ളതാണ്. അതായത് നമ്മൾ മുമ്പ് മീൻ പത്തിരിയൊക്കെ റെഡിയാക്കിയിട്ടുള്ള സെയിം പൊടി തന്നെയാണ് പച്ചരിയും ചോറ്റരിയും കൂടെ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇതാ, അപ്പോൾ തേങ്ങ തരുതരുപ്പായിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു പൊടിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിങ്ങനെ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കുക. തിളച്ച വെള്ളം വേണമെന്നില്ല, നല്ല നല്ല കുറച്ച് ചൂടുള്ള വെള്ളം അത് ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ഞാൻ ആ മിക്സിയുടെ ജാറിലേക്കും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള വെള്ളം, അതായത് നല്ലൊരു ഫൈൻ ഡോ ആയി കിട്ടുന്ന വരെയുള്ള വെള്ളം ഇങ്ങനെ കുറേശ്ശായിട്ട് ചേർത്ത് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, കാരണം പൊടിൻ്റെ ഓരോ പൊടിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചുണ്ടാവും. നമുക്കിതിങ്ങനെ മൊത്തത്തിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഫസ്റ്റ് തന്നെ നിങ്ങൾ കൂടുതൽ വെള്ളം ഒഴിക്കരുത്, കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അവർ മിക്സ് ചെയ്ത് ഇങ്ങനെ നോക്കുക. എന്നിട്ട് നല്ലൊരു ഫൈൻ ഡോ ആയി കിട്ടുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഡോ ഒക്കെ നല്ല, അതാ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കടുക്ക ഫില്ല് ചെയ്യാം. അതായത് കല്ലുമ്മക്കായൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ തന്നെ ക്ലീനാക്കി, നന്നായിട്ട് ക്ലീനാക്കി വെച്ചിട്ടുള്ളതാണ്. വെള്ളമൊക്കെ ഇന്ന് ഫുള്ള് പോയിട്ടുണ്ട്. ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് വെള്ളം പോകാനായിട്ട് തന്നെ എടുത്ത് വെക്കണം. എന്നാൽ മാത്രമേ മാവ് നിറച്ച് ഇതാക്കുമ്പോൾ ഫില്ല് ചെയ്യുമ്പോൾ നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ പ്രസ്സായി നിൽക്കുകയുള്ളൂ കേട്ടോ. വെള്ളത്തിൻ്റെ ഇതുണ്ടെങ്കിൽ അതിങ്ങനെ ആ ഒരു നമ്മൾ ചേർക്കണ ഡോ അങ്ങനെ ഉള്ളിൽ നിന്ന് ലൂസായി പോവും. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ ഉള്ളിൽ കുറച്ചൊന്നിങ്ങനെ അകത്തി വെക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. എക്സസ് ആയിട്ടുള്ള മാവ് ഇങ്ങനെ പുറത്തേക്ക് നമ്മൾ കൈ കൊണ്ടിങ്ങനെ വടിച്ചെടുത്താൽ മതി. അപ്പോൾ അത് ഒന്ന് രണ്ടെണ്ണം കൂടെ ഞാനങ്ങനെ ഫില്ല് ചെയ്യുന്ന കാണിക്കുക. അപ്പോൾ ഇവിടെ ഫുള്ള് കല്ലുമ്മക്കായ നമ്മൾ മാവൊക്കെ സ്റ്റഫ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീമറിൽ സ്റ്റീം വന്നു തുടങ്ങുന്ന സമയത്ത് എല്ലാം നമുക്കിങ്ങനെ നിരത്തി കൊടുക്കാം. നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ടത് ചൂട് ആറാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് തന്നെ വെക്കണം കേട്ടോ. അതിൻ്റെ ചൂടൊക്കെ ആറിക്കഴിഞ്ഞിട്ടാണ് നമുക്കിതിൻ്റെ ഈ ഒരു തോടൊക്കെ റിമൂവ് ചെയ്തെടുക്കേണ്ടത്. ചൂടൊക്കെ ആറിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ തോട് ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുക.
കല്ലുമക്കായ നമ്മൾ തോടൊക്കെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനിന്ന് ഇവിടെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പം അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമുക്കൊരു ബാറ്റർ റെഡിയാക്കിയെടുക്കാം. അതിനായിട്ടൊരു 3 teaspoon മുളക് പൊടി, നോർമൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 teaspoon കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു കളർ കിട്ടാനായിട്ടാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ 1 tablespoon കോൺഫ്ലവർ. കോൺഫ്ലവറും കൂടെ ചേർക്കുമ്പോൾ ഈ ഒരു ബാറ്റർ നല്ലൊരു കുറുകിയൊരു ഇതിലായിട്ട് അങ്ങനെ കിട്ടും നമുക്ക്. പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആദ്യം. എന്നിട്ട് പിന്നെ നമ്മളതിലേക്ക് കുറേശ്ശായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. കൂടുതൽ വെള്ളമായിട്ട് ചേർത്ത് കൊടുക്കരുത്. നമുക്ക് ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ ഉള്ള പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കുക. ഈ ഒരു ബാറ്ററിൽ ഞാൻ കല്ലുമക്കായൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു പാനിൽ ഞാൻ വെളിച്ചെണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വന്നാൽ നമുക്ക് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് കല്ലുമക്കായ ഓരോന്നായിട്ട് ഇട്ട് ഒരു സൈഡ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കെല്ലാം ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. അടുത്ത് ആ മറ്റേ സൈഡും കൂടെ റെഡിയായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. കല്ലുമക്കായ നിറച്ച് പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്കത് കോരി മാറ്റാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമക്കായ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.